ലോകമെമ്പാടും ഭീഷണിയായിട്ടുള്ള കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നടന്ന രോഗവ്യാപനമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന മതസംഘടനയിലേക്ക് അധികൃതരുടെയും അതേപോലെ മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ കൊണ്ടുവന്നത് അതിന് കാരണം തബ്ലീഗ് ജമാഅത്തിൻ്റെ കഴിഞ്ഞ മാസം മാർച്ചിൽ നടന്ന ഒരു യോഗമാണ് ഡൽഹിയിൽ ആ യോഗത്തിൽ പങ്കെടുത്ത നിരവധി പേരാണ് രോഗവാഹകരായി മാറിയത് അവർ ഏതാണ്ട് പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഏപ്രിൽ അഞ്ചാണ് ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിലെ തന്നെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പതിമൂന്ന് പേർ ഈ രോഗം സ്ഥിരീകരിച്ചവരായി ഉണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തവരായി ഉണ്ട് ഇവരും ഇവരുമായി ബന്ധപ്പെട്ടവരുൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തോളം പേർ ക്വാറൻ്റൈനിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി അതിനർത്ഥം ഇന്ത്യയിൽ രോഗികളായും രോഗവാഹകരായി ഉള്ള മുപ്പത് ശതമാനം ആൾക്കാരും ഈ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സംഘടനയിലേക്ക് ഒരു ഫോക്കസ് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ആരാണ് തബ്ലീഖ് ജമാഅത്ത് നിരവധി ആൾക്കാർ പല തിയറികളും അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഒരു വശത്ത് ഇതൊരു ഭീകര സംഘടനയാണ് എന്ന് പറയുന്നു മറുവശത്ത് കൃത്യമായ അച്ചടക്കത്തോടെ മതബോധനം നടത്തുന്ന ഒരു പ്രബോധന സംഘമാണ് തങ്ങളെന്ന് അവരും അവകാശപ്പെടുന്നു എന്താണ് ഇതിൻ്റെ സത്യം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും തബ്ലീഗ് ജമാഅത്തിൽ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ് പക്ഷേ തബ്ലീഖ് ജമാഅത്തിനെ ഭീകര സംഘടനകൾ അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ അവരുടെ ഒരു മറയായി പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമസത്യമാണ് അത് പറയുന്നത് ഇന്ത്യയിലെ ഭരണകൂടമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ മത വിരോധമുള്ളവരോ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ പറഞ്ഞിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് ഏജൻസികളും ഇത് സംബന്ധിച്ച തെളിവുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുമുണ്ട് ആദ്യം തന്നെ തബ്ലീഖ് ജമാഅത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ ഫർഹാൻ സഹീദ് എന്താണ് പറയുന്നത് നോക്കാം ഡോക്ടർ ഫർഹാൻ സഹീദ് ഇന്ത്യക്കാരനല്ല മറിച്ച് പാകിസ്ഥാനിയാണ് അദ്ദേഹം പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം തബ്ലീഖ് ജമാഅത്തിനെക്കുറിച്ചും തബ്ലീഗ് ജമാഅത്തിൻ്റെ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായുള്ള ബന്ധത്തെക്കുറിച്ചും മാർച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് തബലീഖ് ജമാഅത്തിൻ്റെ അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ അൽ ഖയ്ദ ഹർക്കത്തുൽ മുജാഹിദ്ദീൻ അതേപോലെ ലഷ്കർ എ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ഈ സംഘടനയിലെ വിവിധ ആൾക്കാർ പുലർത്തുന്ന ബന്ധങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇവരിൽ പല ആൾക്കാർക്കും ഇരട്ട മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നു ഒരു വശത്ത് തബ്ലീഖ് ജമാഅത്തിൻ്റെ മെമ്പറായും പ്രവർത്തകനായും തുടർന്നുകൊണ്ട് തന്നെ മറുവശത്ത് ഇത്തരം ഭീകര സംഘടനകളുമായി ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു റിസർച്ച് പേപ്പർ എഴുതിയതിന് പിന്നാലെ പാകിസ്ഥാനിൽ വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും അതിനുശേഷം അദ്ദേഹം വീണ്ടും രംഗത്ത് വരികയും തെളിവുകൾ നിരത്തുകയും ചെയ്തതോടെ അത്തരം വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഒന്നിൽ പാൻ അമേരിക്കൻ വിമാനത്തിന് നേരെ നടന്ന ബോംബാക്രമണം മുതൽ രണ്ടായിരത്തി അഞ്ചിൽ ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ അമ്പത്തിരണ്ട് പേരുടെ മരണത്തിന് കാരണമായ ബോംബ് സ്ഫോടന പരമ്പര വരെയുള്ള ബന്ധങ്ങളിൽ സംഭവങ്ങളിൽ തബ്ലീഗ് ജമാതത്തിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഇൻ്റലിജൻസ് ഏജൻസികളും സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഫ്രാൻസ് പറയുന്നത് ഫ്രാൻസിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളിലും അല്ലെങ്കിൽ ഭീകരബന്ധമുള്ള സംഭവങ്ങളിലും എൺപത് ശതമാനവും തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറയുന്നുണ്ട് കൂടാതെ രണ്ട് പ്രധാനപ്പെട്ട തീവ്രവാദ ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെട്ട രണ്ട് സംഭവങ്ങളുണ്ട് അതിലൊന്ന് ബാഴ്സിലോണയിൽ നടന്ന ഭീകരാക്രമണ പദ്ധതിയാണ് രണ്ട് രണ്ടായിരത്തി അഞ്ചിലെ അമേരിക്കൻ എംബസി പാരീസിലെ അമേരിക്കൻ എംബസി ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഈ രണ്ട് പദ്ധതികളും അധികൃതർ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് പൊളിഞ്ഞുപോയ പദ്ധതികളാണ് ഈ രണ്ട് പദ്ധതികളിലും തബ്ലീഗ് ജമാഅത്തിൻ്റെ മറ ഉപയോഗിച്ച് ഭീകരർ നടത്തിയ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് അധികൃതർ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ തൊട്ട അയൽവാക്കത്തുള്ള ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഈസ്റ്റർ ദിനത്തിൽ നടന്ന ബോംബാക്രമണത്തിനും തബ്ലീഖ് ജമാഅത്തുമായി ബന്ധമുണ്ട് എന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ശ്രീലങ്കൻ സർക്കാർ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൊടുത്തിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് ശ്രീലങ്കയിലെ ബോംബാക്രമണത്തിൻ്റെ സൂത്രധാരനായി അറിയപ്പെടുന്ന സഹറാൻ ഹഷീമിൻ്റെ ഏറ്റവും അടുത്ത അനിയായി മുഹമ്മദ് മൊസിൻ നിലം എന്നാണ് അയാളുടെ പേര് ഇയാൾ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകനാണ് തബ്ലീഗ് ജമാഅത്തിൻ്റെ മറ ഉപയോഗിച്ചാണ് ഇയാൾ സഞ്ചാരം നടത്തിയിട്ടുള്ളത് മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളത് ഈ നിലം പിന്നീട് അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നിയന്ത്രിത പ്രദേശത്ത് കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ ശ്രീലങ്കയിലെ ആക്രമണങ്ങളുമായും തബ്ലീഗ് ജമാഅത്തിന് ബന്ധമുണ്ട് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഘടന പൂർണ്ണമായും ഭീകര ബന്ധമില്ലാത്ത വെറും ഒരു പ്രബോധന സംഘമാണ് എന്ന് ചിലരെങ്കിലും അവകാശപ്പെടുമ്പോൾ അവരെ വൈറ്റ് വാഷ് ചെയ്യാൻ അവരെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല കാരണം സത്യം അതല്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ തന്നെ മാർച്ചിൻ്റെ തുടക്കത്തിൽ കോവിഡ് ബാധയെ സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധം വന്നിരുന്നില്ല വലിയ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത സമയത്ത് തന്നെയാണ് ഈ ഒരു യോഗം അവിടെ നടന്നതെന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ രോഗവ്യാപ്തി വഷളാക്കിയത് തബ്ലീഗ് ജമാഅത്തിൻ്റെ നേതൃത്വം പിന്നീട് നടത്തിയ നിസ്സഹകരണവും ചെറുത്തുനിൽപ്പുമാണ് അല്ലെങ്കിൽ അവർ കൃത്യമായി തുടക്കത്തിൽ തന്നെ അധികൃതരോടെ സഹകരിക്കുകയും ഇത്രയും ആൾക്കാരെ ക്വാറൻറ്റൈനിൽ കൊണ്ടുപോകാൻ അവർ തന്നെ മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ രോഗവ്യാപനം ഇത്രയും രൂക്ഷമാകില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ യോഗം നടന്നതല്ല പ്രശ്നം പക്ഷേ ഈ യോഗത്തിൽ ഇത്രയും വിദേശികൾ എങ്ങനെ എത്തി എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇങ്ങനെയൊരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എണ്ണൂറോളം വിദേശികൾ ഡൽഹിയിൽ തന്നെ ഡൽഹിയുടെ പരിതസര പ്രദേശങ്ങളിലായി ഒളിവിൽ താമസിക്കുന്നുവെന്നാണ് അധികൃതർ പുറത്തുവിടുന്ന വിവരം രണ്ട് ദിവസം മുമ്പ് ഡൽഹി പോലീസ് പറഞ്ഞിരുന്ന ഏതാണ്ട് ഇരുന്നൂറോളം പേർ ഡൽഹിയിലെ വിവിധ പതിനേഴ് പള്ളികളിലായി ഒളിച്ചു താമസിക്കുന്നു എന്നാണ് എന്നാൽ ഇപ്പോൾ അവർ അത് തിരുത്തിയിട്ടുണ്ട് ഇരുന്നൂറല്ല എണ്ണൂറോളം പേർ അങ്ങനെ ഒളിച്ചു താമസിക്കുന്നു എന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്ര പോലീസ് മുംബൈയിലെ മൂന്ന് മോസ്കുകളുടെ അധികൃതർക്കെതിരെ കേസെടുത്തത് അവിടെ പതിനേഴോളം വിദേശികളെ ഒളിപ്പിച്ച് താമസിച്ചു എന്നായിരുന്നു കേസ് അപ്പോൾ വിദേശികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പേടിപ്പെടുത്തുന്ന മറ്റൊരു വിഷയം ഇത്രയും വിദേശികൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു മതസമ്മേളനത്തിൽ പങ്കെടുക്കാനായി ഇന്ത്യയിലെത്തിയത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ വിദേശികൾക്കൊക്കെ വിസ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ എംബസികളാണ് അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലാണ് മതബോധനത്തിനോ അത്തരം പ്രവർത്തനങ്ങൾക്കോ ടൂറിസ്റ്റ് വിസയിൽ വരാൻ പറ്റില്ല എന്നുള്ളത് ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ച് വളരെ വ്യക്തമാണ് അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കൃത്യമായി ഇത്തരം ഒരു യോഗത്തിന് വരുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു ടൂറിസ്റ്റ് വിസ ഇഷ്യൂ ചെയ്തു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അവിടെ ടൂറിസ്റ്റായിട്ടും വീഴ്ച ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇവർ ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ വന്നിറങ്ങിയതാണ് മിക്കവാറും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടാവുക ഡൽഹിയിലെ എയർപോർട്ടിലാണ് ആ ഡൽഹിയിലെ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ കൈകാര്യം ചെയ്യുന്നത് ലോക്കൽ പോലീസ് അല്ല രണ്ടായിരത്തി പതിനാലിൽ തന്നെ ലോക്കൽ പോലീസിൽ നിന്ന് അത് മാറ്റി ഹോം മിനിസ്ട്രി അത് ഏറ്റെടുത്തിരുന്നു അപ്പോൾ ഇമിഗ്രേഷൻ ഇവർ എങ്ങനെ കൈകാര്യം ചെയ്തവർ എന്തുകൊണ്ട് ഈ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ വലിയ ചോദ്യമാണ് ഇതൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇതൊന്നും അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലോ നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത് കൃത്യമായ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം അവർക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ട് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് ഒരുപക്ഷെ അവർ ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നെങ്കിൽ കൃത്യമായി ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇത്രയും വിദേശികളുടെ ഒരു ജനക്കൂട്ടം ഡൽഹിയിൽ നിസാമുദ്ദീൻ ഒത്തുകൂടുന്നത് ഒരുപക്ഷെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇൻ്റർനാഷണൽ ഏജൻസികൾക്കുണ്ട് ഇന്ത്യയിലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കുമുണ്ട് അജിത് ദോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ അദ്ദേഹം രാത്രി രണ്ട് മണിക്ക് തബ്ലീഖ് ജമാഅത്തിൻ്റെ ആസ്ഥാനത്ത് നിസാമുദ്ദീനിലെത്തി അതിൻ്റെ തലവനോട് സംസാരിച്ച ശേഷമാണ് അവർ അധികൃതരോട് സഹകരിക്കാൻ തയ്യാറായത് തീർച്ചയായും ഇത്രയും വിവരങ്ങൾ കയ്യിലുള്ള അജിത് ദോവൽ തബ്ലീഗിൻ്റെ പ്രവർത്തകരോട് ഒരു അഭ്യർത്ഥനയുടെ ഭാഷയിലായിരിക്കില്ല സംസാരിച്ചതെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും കാരണം ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്ക് മറയായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും നടത്തുന്നത് നിയമലംഘനമാണ് അതിന് കൃത്യമായ നടപടി ഉണ്ടാവും എന്നുള്ള ശക്തമായ താക്കീത് തന്നെ ആയിരിക്കണം അദ്ദേഹം അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇത്തരം ഒരു വീഴ്ച ഉണ്ടായത് അതിനെ കവച്ചു വയ്ക്കുന്ന സുരക്ഷാ നടപടികൾ മേലിൽ അന്താരാഷ്ട്ര വേദികളിലും അതേപോലെ ഇന്ത്യയിലും തബലീഗിൻ്റെ മറ ഉപയോഗിച്ച് ഭീകരവാദികൾക്ക് ഒരു പ്രവർത്തനവും നടത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് ഇതിലെ ശുഭസൂചനയും നമസ്കാരം